രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃയോഗം. നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. എന്നാൽ രാഹുൽ ഗാന്ധിയെ പുതിയ പ്രധാനമന്ത്രിയായി കോൺഗ്രസ് നിശ്ചയിച്ചപ്പോൾ മറ്റ് ഇന്ത്യ സഖ്യ കക്ഷികൾ മൌനത്തിലാണ്. ഇതിനിടെ ദില്ലിയിൽ നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിംഗിൽ പോകാനുള്ള വിമാന ടിക്കറ്റ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ റദ്ദ് ചെയ്തു. നരേന്ദ്രമോദി പക്ഷത്തേക്ക് എം കെ സ്റ്റാലിൻ ഇലക്ഷൻ റിസൾട്ട് വന്നാൽ നിലപാട് മാറാനുള്ള സാധ്യതകൾ ഇതോടെ വിലയിരുത്തുന്നു. എന്തായാലും നിലവിലെ പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി വരെ രാഹുലിന്റെ പ്രധാനമന്ത്രി പദം അംഗീകരിക്കുമെന്നും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. തുടർച്ചയായ 5 വിജയങ്ങൾക്ക് ശേഷം സോണിയാഗാന്ധി ഒഴിഞ്ഞ കുടുംബക്കോട്ടയായ റായ്ബറേലിയിൽ നിന്നും മത്സരിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ശ്രീമതി പ്രിയങ്ക മത്സരിക്കുന്നതിൽ നിന്നും മാറി നിന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 ഭാരത് ജോഡോ യാത്രകൾ നയിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോദിക്കെതിരെ നേരിട്ട് ആക്രമണം നടത്തുമെന്നും ഖാർഗെ പറഞ്ഞു. മോദിക്ക് ശേഷം എന്തുകൊണ്ട് നല്ലത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നാണ് ഇന്ത്യക്കാരുടെ ആഗ്രഹമെന്നും ഖാർഗെ വ്യക്തമാക്കി. പുതിയ പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധിയെ മാത്രമേ കോൺഗ്രസിന് നിർദ്ദേശിക്കാനുള്ളൂ, മറ്റാരിലും അവകാശവാദത്തിന് വരില്ലെന്നും ഖാർഗെ വ്യക്തമാക്കി. അദ്ദേഹം യുവാക്കളെയും രാജ്യത്തിന്റെ നീളവും വീതിയും പ്രതിനിധീകരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ യോഗ്യതയും ഇന്ത്യാ സഖ്യത്തിന്റെ കുറിച്ചുള്ള ചോദ്യങ്ങളും കോൺഗ്രസ് അധ്യക്ഷൻ മറുപടി പറഞ്ഞു. ഉയർന്ന സ്ഥാനത്തേക്കുള്ള യാഥാർത്ഥ്യ ബോധമുള്ള സമവായ സ്ഥാനാർത്ഥിയായാണ് മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്നും ഖാർഗെ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ചോദ്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിഞ്ഞ ആഴ്ച ഖാർഗെ വിസമ്മതിച്ചിരുന്നു. ഇത് കോൺ ബനിക കോടീശ്വരൻ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഷിംലയിൽ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ രസകരമായ പ്രതികരണം ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ അവതാരകനായ ജനപ്രിയ ടിവി കിസ് ഷോയെക്കുറിച്ചായിരുന്നു പരാമർശം. എന്നാൽ ഇന്ന് ഇതേ ഖാർഗെ പറയുന്നത് രാഹുൽ ഗാന്ധിയായിരിക്കും പ്രധാനമന്ത്രി എന്നാണ്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മറ്റൊരാൾ അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ മുന ഒടിക്കുകയാണ് ഇതിന് പിന്നിലെ തന്ത്രം. വോട്ടെടുപ്പ് കഴിയും മുമ്പ് രാഹുൽ അങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ബിജെപിയും എൻഡിഎയും. 400-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ഘട്ടങ്ങളും പൂർത്തിയായി. അവസാനത്തെയും 7-ാമത്തെയും ഘട്ടത്തിനായാണ് നാളെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 57 മണ്ഡലങ്ങളിൽ 25-ലും 2019-ൽ ബിജെപിയാണ് വിജയിച്ചത്. 5 സീറ്റുകൾ എൻഡിഎ കക്ഷികളായ അജ്ഞാതൽ, ജെഡിയു എന്നിവർക്കാണ് ലഭിച്ചത്. കോൺഗ്രസിന് ലഭിച്ചത് 8 സീറ്റുകൾ മാത്രമായിരുന്നു. 9 സീറ്റുകൾ തൃണമൂലും ബിജെഡി 4, ജെഎം 6 എന്നിവർ ഓരോ സീറ്റ് വീതം. അകാലിദളും BSPയും 2 വീതമാണ് സീറ്റുകൾ നേടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂരും ഉൾപ്പെടെയുള്ള 13 മണ്ഡലങ്ങളിലാണ് ഉത്തർപ്രദേശിൽ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ 9 2019-ൽ BJPക്കായിരുന്നു. 2 സീറ്റ് അബ്ദാദാളും 2 സീറ്റ് BSPയുമാണ് നേടിയത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാൾ, ബീഹാർ, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ്, ചണ്ഡിഗഡ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിൽ പഞ്ചാബിൽ മാത്രമാണ് കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.